കൊച്ചി തുറമുഖത്തിന്റെ ശില്പി, വെല്ലിംഗ്ടൺ ദ്വീപിന്റെ സൃഷ്ടാവ് എന്നീ നിലകളിൽ കേരളീയർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് റോബർട്ട് ബ്രിസ്റ്റോ. സൃഷ്ടാവ് എന്നീ നിലകളിൽ കേരളീയർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് റോബർട്ട് ബ്രിസ്റ്റോ. ഇന്ന് അദ്ദേഹത്തിന്റെ ചരമദിനം. 1880 ഡിസംബർ 13 ലണ്ടനിലായിരുന്നു റോബർട്ട് ബ്രിസ്റ്റോയുടെ ജനനം. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അദ്ദേഹം 1903 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായി. പിന്നീട് പല തുറമുഖങ്ങളിലും അദ്ദേഹം പണിയെടുത്തു. മാൾട്ടയിൽ കപ്പൽ സൈന്യ അഡ്മിറാലിറ്റിയിലായിരുന്നപ്പോൾ കായൽ, ജെട്ടി, റോഡ്, തീവണ്ടിപ്പാത തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടി. പോർട്സ്മൌത്തിൽ അന്തർവാഹിനി നിലയം സ്ഥാപിക്കുന്ന ചുമതല ബ്രിസ്റ്റോയ്ക്കായിരുന്നു. മണ്ണുമാന്തി കപ്പലുകളുടെ പ്രവർത്തനങ്ങളിൽ അവിടെ വച്ച് അദ്ദേഹം പ്രാവീണ്യം നേടി. ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സൌകര്യങ്ങളുള്ള തുറമുഖങ്ങളുടെ ആവശ്യകത ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെ വികസിപ്പിക്കാവുന്ന ഒരു തുറമുഖമായി മദ്രാസ് ഗവൺമെന്റ് കൊച്ചിയെ പരിഗണിച്ചു. കൊച്ചി തുറമുഖ വികസനമെന്ന ദൌത്യം ഏറ്റെടുത്തുകൊണ്ടാണ് 1920 ഏപ്രിൽ 13 ബ്രിസ്റ്റോ കൊച്ചിയിലെത്തുന്നത്. തീരക്കടലിനപ്പുറം കപ്പലുകൾ നങ്കൂരമിട്ട ശേഷം ചരക്ക് വള്ളങ്ങളിലും മറ്റും കയറ്റി കരയ്ക്കെത്തിക്കുന്ന സംവിധാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. 1941 ബ്രിസ്റ്റോ കൊച്ചി വിടുമ്പോഴേക്കും ഉപദ്വീപിലെ ഏറ്റവും സുരക്ഷിതമായ തുറമുഖമായി കൊച്ചി മാറിക്കഴിഞ്ഞിരുന്നു. കായലിലേക്ക് കപ്പലുകൾക്ക് കയറിക്കിടക്കാനുള്ള സൌകര്യമുണ്ടാക്കിയാൽ കൊച്ചിയെ സുരക്ഷിതമായ തുറമുഖമാക്കാമെന്ന് ബ്രിസ്റ്റോ മനസ്സിലാക്കി. കായലും കടലും ചേരുന്നിടത്തെ മണൽ തിട്ടയായിരുന്നു ഇതിനു മുമ്പിലുള്ള വെല്ലുവിളി. കക്ക നിറഞ്ഞ മണ്ണും മൃദുവായ ചെളിയും കൂടിക്കലർന്ന് പാറ പോലെ ഉറച്ചതായിരുന്നു മണൽത്തിട്ട. പ്രത്യേക സൌകര്യങ്ങളോടെ രൂപകൽപ്പന ചെയ്ത മണ്ണുമാന്തി കപ്പൽ ഇംഗ്ലണ്ടിൽ സ്വന്തം മേൽനോട്ടത്തിലാണ് ബ്രിസ്റ്റോ നിർമ്മിച്ചത്. 1926 മെയ്യിൽ കൊച്ചിയിലെത്തിച്ച മണ്ണുമാന്തിക്ക് മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം ലോർഡ് വില്ലിംഗ്ടൺ എന്ന പേര് നൽകി. മണ്ണിളക്കി പൈപ്പ് വഴി വലിച്ചെടുത്ത് 4000 അടി അകലെ നിക്ഷേപിക്കാൻ ഈ ഡ്രഡ്ജറിന് കഴിവുണ്ടായിരുന്നു. രണ്ടാമതെത്തിച്ച മണ്ണുമാന്തി കപ്പലിന് ലേഡി വില്ലിംഗ്ടൺ എന്നാണ് പേര് നൽകിയത്. 2 വർഷത്തേക്ക് ദിവസം കുറഞ്ഞത് 20 മണിക്കൂറെങ്കിലും വെച്ച് മണ്ണുമാന്തി കപ്പൽ പ്രവർത്തിപ്പിച്ചു. മണൽത്തിട്ട അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വെണ്ടുരുത്തി ദ്വീപിന് വടക്കായി ഒരു പുതിയ ദ്വീപും സൃഷ്ടിക്കപ്പെട്ടു. 1928 മാർച്ച് 30 മണൽത്തിട്ടയിലെ അവസാന തരി മണ്ണും നീങ്ങിയപ്പോൾ ദ്വീപ് ഉയർന്നു കഴിഞ്ഞിരുന്നു. ഒപ്പം 400 വാര നീളത്തിൽ കപ്പൽ ചാലും കീറി. ഡൊറോത്തിയ എന്ന ബോട്ടിൽ എല്ലാ പണികളും നിയന്ത്രിച്ച് ബ്രിസ്റ്റോ അവിടെ ഒഴുകി നടന്നുകൊണ്ടേയിരുന്നു. 800 ഏക്കർ വിസ്തൃതമായ പുതിയ ദ്വീപിനെ വാർക്കത്തുരുത്ത് എന്ന് ജനം വിളിച്ചു. 1933 ഡിസംബർ 8 നടന്ന ചടങ്ങിൽ കൊച്ചി മഹാരാജാവാണ് ദ്വീപിന് വില്ലിംഗ്ടൺ ദ്വീപ് എന്ന് പേരിട്ടത്. ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമവും അധ്വാനവും ദീർഘവീക്ഷണമുള്ള ഉറച്ച തീരുമാനങ്ങളും അത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പുകളും എല്ലാം ചേർന്ന ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് സുരക്ഷിതമായ ആധുനിക കൊച്ചി തുറമുഖത്തെ സൃഷ്ടിച്ചത്. 1936 ഓഗസ്റ്റ് 17 കൊച്ചിയെ മേജർ തുറമുഖമായി ഉയർത്തി. 1941 ഏപ്രിൽ 13 ബ്രിസ്റ്റോ കുടുംബസമേതം ലണ്ടനിലേക്ക് മടങ്ങി. സംഗീത തൽപരനായിരുന്ന അദ്ദേഹം കൊച്ചിയുടെ ഇതിഹാസവും തന്റെ ആത്മകഥയും ചേർത്ത് രചിച്ചതാണ് കൊച്ചിൻ സാഗ. 1966 സെപ്റ്റംബർ 3 റോബർട്ട്